വരൂ, പോകാം താജ്മഹലിലേക്ക്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ടെക് ട്രാവൽ ഈഡിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ദിസ് ഇസ് സുജിത് ഭക്തൻ. ഞാനിപ്പോൾ പോകുന്നത് ആഗ്രയിലേക്കാണ്. ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങൾക്ക് കാണാം, ഡൽഹി ആഗ്ര യമുന എക്സ്പ്രസ് ഹൈവേയിലാണ് ഞങ്ങളിപ്പോൾ. മലയാളീസ് വണ്ടി, നമ്മുടെ റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോകുന്നത്. ഏതൊരു മലയാളിയും അല്ലെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് താജ്മഹൽ. പക്ഷേ ഞങ്ങൾ താജ്മഹലിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങള് വീണ്ടും താജ്മഹലിൽ എത്തിയിരിക്കുകയാണ്. താജ്മഹലിൽ പോകാനുള്ള വെസ്റ്റ് ഗേറ്റിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇതെന്റെ ടൂർ ഗൈഡ് ആണ് ഇവിടുത്തെ മെഹ്റാൻ അല്ലേ. മെഹ്റാനാണ് നമ്മളെ ഇന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ ഇന്ന് കാണിച്ച് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ, നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിച്ചിട്ട് രാവിലെ ഒരു 6 മണി മുതൽ അല്ലെങ്കിൽ ഒരു 8 മണി വരെ ഉള്ള സമയത്ത് സന്ദർശിക്കുകയാണെങ്കിൽ തിരക്ക് വളരെ കുറവായിരിക്കും. അത് വലിയൊരു ഹെൽപ്പാണ്. പിന്നെ അതല്ല, ഡൽഹിയിൽ നിങ്ങൾ വന്ന് യാത്ര ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾ 9 മണി 10 മണി കഴിയാതെ ഇവിടെ എത്തത്തില്ല. ആ സമയത്ത് തിരക്ക് കൂടും. ഇപ്പം ഞങ്ങൾ വെസ്റ്റ് ഗേറ്റിലെത്തി. ഇവിടെ വന്ന് കഴിയുമ്പം ഇവിടെ നിന്ന് 500 മീറ്റർ ഉണ്ട് ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക്. ഇതേപോലെയുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് റിക്ഷകൾ നമുക്ക് ഇവിടെ കിട്ടും. ഇതിൽ കയറിയിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഞങ്ങളിവിടെ എത്തിരി നമ്മളിനി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകും. ടിക്കറ്റ് നമ്മൾ, ഞാൻ ഇന്നലെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് താജ്മഹലിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ താജ്മഹൽ പബ്ലിക്കിന് എൻട്രി ഇല്ല, ഹോളിഡേ ആണ്. വെള്ളിയാഴ്ച ഇവിടെ കയറാൻ പറ്റില്ല. സോ നിങ്ങൾ വെള്ളിയാഴ്ച വരരുത്. വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ താജ്മഹൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതേപോലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അകത്ത് കയറുമ്പോഴത്തേക്കിനും നമ്മൾ ഷൂസ് അലൗഡ് അല്ല, പകരം നമുക്കൊരു എന്താ പറയുക, ഡിസ്പോസിബിളായിട്ടുള്ളൊരു സാധനം തരും നമുക്ക് ഇടാനായിട്ട്. അത് ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. സോ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇനി അതിൻ്റെ പ്രോസസ്സ് നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. നിങ്ങൾ സാധാരണ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ വരണം. ഐ ഡി കാർഡ് ഉണ്ടാവണം. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ കയ്യിൽ ഐ ഡി കാർഡ് കാണിച്ചാൽ അതേക്ക് കയറ്റി വിടുള്ളൂ. എന്തായാലും ഞങ്ങൾ അകത്തേക്ക് കയറി. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്തേക്ക് കയറി. ഗൈഡ് എന്നോട് ഓരോ കാര്യങ്ങളിങ്ങനെ വ്യക്തമായിട്ട് വിവരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഗൈഡിനെ ഇവിടെ വന്ന് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ വരുന്ന ഏജൻസി വഴി നിങ്ങൾക്ക് ഗൈഡ് ചൂസ് ചെയ്യാം. പക്ഷേ ഒരു ഗൈഡ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഗൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. സാധാരണ രീതിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വന്ന് ചുമ്മാ കണ്ടിട്ട് ഭംഗി ആസ്വദിച്ചിട്ട് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഗൈഡിനൊന്നും ആവശ്യമില്ല. പക്ഷേ ഗൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. സോ ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് താജ്മഹലിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡൻസിലാണ്. ഇവിടെ 3-4 ഗാർഡൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ കാണുന്ന മെയിൻ ഗേറ്റ്, ഇത് റോയൽ ഗേറ്റ് അല്ലെങ്കിൽ മുംതാജ് മഹൽ ഗേറ്റ് എന്ന് പറയും, ആ ഗേറ്റാണ്. അതിനുള്ളിലൂടെയാണ് നമുക്ക് അകത്തേക്ക് പോകുന്നത്. ആൻഡ് നമ്മുടെ ബാക്ക് സൈഡിൽ നമുക്ക് താജ്മഹലിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും പാർഷ്യലി. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം. ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ലോകരാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഒരു എന്താ പറയുക, ഒരു ലോകാത്ഭുതം തന്നെയാണ് താജ്മഹൽ. സോ എന്തായാലും നമ്മൾ ഓരോ ഭാരതീയനും ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കണം അല്ലേ, കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് താജ്മഹൽ. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് താജ്മഹൽ. നമ്മൾ ഈ
ഈ കാണുന്ന ഈ റോയൽ ഗേറ്റ് അല്ലെങ്കിൽ മുംതാസ് മഹൽ ഗേറ്റിനെ അത് കാണുന്നത് കംപ്ലീറ്റ് മാർബിളാണ് അവിടെ വെച്ചിരിക്കുന്നത്. ആ മാർബിളൊക്കെ കൊത്തി ആ ഒരു പരുവത്തിനാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഗൈഡ് ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. എന്താ പറയുക, നല്ല ശരിക്കും ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചുമ്മാ വന്ന് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് ചിത്രപ്പണി എന്നൊക്കെ തോന്നും. പക്ഷേ അത് ചിത്രപ്പണിയല്ല, അത് മാർബിള് കൊത്തി വെച്ചിരിക്കുന്നതാണ് ശരിക്കും അത്. അങ്ങനെ ഞാൻ നമ്മളുടെ താജ്മഹലിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാം താജ്മഹൽ. ഇവിടെ ധാരാളം ഫോട്ടോഗ്രാഫേഴ്സ് അവൈലബിൾ ആണ്, കുറച്ച് ഫോട്ടോ പോയിൻ്റ്സ് ഉണ്ട്. ഇവിടെ നിന്നും അതേപോലെ തന്നെ നടുക്ക് നിന്നും അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഒക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു വിൽ ഗെറ്റ് ദ ഫോട്ടോ. സോ താജ്മഹൽ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ട് നിൽക്കുന്നു നോക്കി. ആ അതായത് നമ്മുടെ എന്താ പറയുക, ഷാജഹാൻ ചക്രവർത്തിക്ക് മുംതാസ് മഹലിനോടുള്ള ആ പ്രണയം, അതാണ് ശരിക്കും താജ്മഹൽ എന്ന ആ ഒരു സംഭവം. അങ്ങോട്ടേക്ക് പോ. സോ നമ്മളിപ്പോൾ താജ്മഹൽ ഉള്ളിലേക്ക് എത്തി. ശരിക്കും ഗൈഡ് വിവരിച്ചു തരുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് മിക്കതും ബോറടിയായി തോന്നും. കാരണം ഈ ഹിസ്റ്ററീസ് മിക്കതും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണെങ്കിൽ പോലും ഞാനിതൊക്കെ വായിച്ചിട്ടാണ് വന്നത്. എന്നിരുന്നാൽ പോലും ഇവിടെ വന്നിട്ട് അവർ പറഞ്ഞു തരുമ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ അന്ന് ഇതാത് ഇതാണ്, ഇത് ഇതാണ്, അതാണ്, മറ്റതാണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ ദാറ്റ്സ് റിയലി ഗുഡ് തിങ് ആ ഒരു ഫീൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരാനുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ വന്നിട്ട് കണ്ടിട്ട് എന്താണ് ഈ സ്മാരകം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ താജ്മഹൽ എന്ന് പറഞ്ഞാൽ ആ സ്മാരകത്തിനുള്ളിലാണ് ഷാജഹാൻ്റെയും അതേപോലെ തന്നെ മുംതാസ് മഹലിൻ്റെയും ശവകുടീരങ്ങൾ ഉള്ളത്. ആക്ച്വലി ഷാജഹാൻ അത് മുംതാസ് മഹലിന് വേണ്ടി പണിത ശവകുടീരമാണ് ശരിക്കും ഈ താജ്മഹൽ. അപ്പോൾ ഈ താജ്മഹലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഗത്തും നോക്കിക്കഴിഞ്ഞാലും താജ്മഹൽ ഈ ഒരു ലുക്കിലായിരിക്കും കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഇടതുവശത്തായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മോസ്ക് ആണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കാണാൻ സാധിക്കുന്നത് ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. അതാണ് താജ്മഹലിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളത്. പിന്നെ മോസ്ക് എന്തിനാണ് ഇവിടെ പണിതിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് പണിത സമയത്ത് 1600s ഇത് പണിയപ്പെട്ടത്. ഇറാനിൽ നിന്നും വന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട തൊഴിലാളികളാണ് ഇത് പണിതത്. അപ്പോൾ അവർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും മോസ്ക് അവിടെ പണിതത്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഗസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ താമസിക്കാനായിട്ടാണ് ഗസ്റ്റ് ഹൗസ് പണിതത് എന്നൊക്കെയാണ് ഗൈഡ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. എന്താ പറയുക, പ്രേമിക്കുന്നവർ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർ ഒരിക്കലെങ്കിലും വന്ന് കാമുകൻ്റെയും കാമുകിയോടൊപ്പം അല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിനോടൊപ്പം ഇല്ലെങ്കിൽ കുട്ടികളായിട്ട് കുടുംബമായിട്ട് വന്നിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് താജ്മഹൽ. സോ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ മോസ്കിൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നതാണ് താജ്മഹലിൻ്റെ ലെഫ്റ്റിൽ കാണുന്ന മോസ്ക്, ആൻഡ് ഓൺ ബിഹൈൻഡ് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് താജ്മഹൽ കാണാം. ഒരു ടിപ്പ് പറഞ്ഞുതരാം, ഇവിടെ വന്ന് ഗൈഡിനെ എടുത്തു കഴിഞ്ഞാൽ ഗൈഡ് നിങ്ങളെ ക്യൂ സ്കിപ്പ് ചെയ്തിട്ട് ഫോറിനേഴ്സിൻ്റെ ക്യൂവിൽ കൂടി നിങ്ങളെ അകത്തേക്ക് കയറ്റും. സോ ഇദ്ദേഹം തന്നെ അങ്ങനെ കയറ്റാനായിട്ട് കാണാൻ കൊണ്ടുപോകുന്നത്. ജനറൽ ക്യൂവിൽ നിങ്ങൾ 30 രൂപ എടുത്ത് ടിക്കറ്റ്, 40 രൂപ എടുത്തെടുക്കുന്ന ടിക്കറ്റിൽ ഭയങ്കര ക്യൂ ആയിരിക്കും. ടിക്കറ്റ് എടുക്കാൻ തന്നെ ക്യൂ ആയിരിക്കും, ഓൺലൈൻ എടുത്തിട്ട് വരിക. അല്ലാതെ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. സോ ഫോറിനർ ടിക്കറ്റിന് 1000 രൂപയാണ് നിരക്ക്. അപ്പം നിങ്ങൾ ഗൈഡിനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹം ഹോൾഡുള്ള ഗൈഡാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സ്ഥലത്തുകൂടി ഫോറിനേഴ്സിൻ്റെ ക്യൂവിലൂടി നമ്മളെ അകത്തേക്ക് കയറ്റും. സോ കണ്ടില്ലേ എൻ്റെ ബാക്കിൽ താജ്മഹൽ കണ്ട.
അടുത്ത് വരുന്നോറും പ്രത്യേകതരം ഭംഗിയാട്ടോ കാണാൻ. നമ്മൾ ദൂരെ നിന്ന് കാണുന്ന പോലെയല്ല, അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അതെ, കാണാൻ സാധിക്കും. ആ കല്ലുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന കണ്ടോ, അതാണ് അതുപോലെ തിളങ്ങുന്ന രീതിയിലാണ് നമുക്ക് ശരിക്കും ആ കല്ലുകളുടെ ആ ഒരു മാർബിളിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ, തിളങ്ങുകയാണ് ശരിക്കും സൂര്യപ്രകാശത്തിൽ. സോ നമ്മളപ്പം ഷൂസിന് കവർ ചെയ്ത് നമ്മൾ മറ്റേ ആ നമുക്ക് തന്നിരുന്ന ടിക്കറ്റിനോടൊപ്പം തരുന്ന ആ സാധനം നമുക്ക് ഇടണം. അത് ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. നമ്മളിപ്പോൾ അകത്തേക്ക് കയറാൻ പോവാണ്. മാർബിളൊക്കെ തൊട്ട് നമുക്ക് തണുപ്പതറിയോ ഷൂസിലേക്ക്. സോ ഞങ്ങൾ ഉള്ളിൽ പ്രവേശിച്ചു വന്നു. ശരിക്കും അകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലൗഡ് അല്ല എന്ന് പറഞ്ഞിരുന്നു. ആൾക്കാർ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. മോശമല്ലേ നമ്മൾ കാണിക്കുന്നത്. എന്തായാലും അകത്ത് എങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ശവകുടീരങ്ങളുണ്ട്. അത് റിപ്ലിക്കയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒറിജിനൽ ആയിട്ടുള്ളത് താഴെയാണ്. അത് നമുക്ക് ഉള്ളിലേക്ക് അകത്തേക്ക് പ്രവേശനമില്ല, നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പം അതിന് മുകളിലായിട്ടുള്ള ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീരങ്ങൾ നമുക്കുള്ളിൽ കാണാൻ സാധിക്കും. പക്ഷേ ശരിക്കും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ മാർബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് കണ്ടോ, ഈ കല്ലിനുള്ളിൽ, ഇത് കണ്ടില്ല, ഈ മാർബിൾ ഈ കാണുന്ന വെള്ള മാർബിളിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ കറുത്ത ലൈൻ എന്ന് പറയുന്നത് മാർബിളാണ്. ഈ കാണുന്ന ചുവപ്പ് മാർബിളാണ്. ഈ കാണുന്ന മഞ്ഞ മാർബിളാണ്. അപ്പോൾ ഇതൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളുകൾ ഈ മാർബിളിനുള്ളിൽ കുത്തിവെച്ചിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ലൈറ്റ്, ഇരുട്ടത്ത് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ മാർബിൾ തിളങ്ങും, ഇത് ഗ്ലോ ചെയ്യും. നമുക്ക് എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് പോലെ. എന്താ ഇനി പറയുന്നത്, ഞാൻ അകത്ത് കണ്ടു, ഒരാൾ ലൈറ്റ് അടിച്ച് കാണിച്ചു തന്നു. സോ ഇതിൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ, ഇരുട്ടുള്ള സമയത്ത് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്ലോ ചെയ്യും ശരിക്കും. അപ്പം ഇവിടെ ഫുൾ മൂൺ ദിവസങ്ങളിൽ രാത്രിയിൽ പ്രത്യേക പാസ്വേഡ് കൂടി കുറച്ച് ആൾക്കാർക്ക് പുറമേ നിന്ന് അത് കാണാൻ സാധിക്കും. വളരെ പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്, സംഭവമാണെന്നാണ് കേട്ടത്. സോ അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജ്, മെയിൻ കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമുക്ക് കാണാം യമുന നദി. അങ്ങ് ദൂരെ നമുക്ക് ആഗ്ര ഫോർട്ട് കാണാം. യമുന നദിയിൽ വെള്ളം തീരെ കുറവാണ്. അതേപോലെ തന്നെ യമുന നദിക്ക് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഗാർഡൻ ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ താജ്മഹലിൻ്റെ ബാക്ക് സൈഡ് വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. That's it about Taj Mahal. താജ് മഹലിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വളരെ മലിനമായിട്ടാണ് യമുന നദി ഇവിടെ കാണുന്നത്. അത് വളരെ കഷ്ടം തോന്നും. യമുന നദിയുടെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഉണ്ടല്ലേ താജ്മഹൽ പണിതതുപോലെ തന്നെ മറ്റൊരു എന്താ പറയുക, വേറെ ഏതോ തരത്തിൽ അവിടെ ഷാജഹാന് ഇതേപോലൊരു മറ്റൊരു സംഭവം പണിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അത് കുടുംബത്തിലെ മറ്റാളുകൾ എതിർത്തുവെന്നും അതുകൊണ്ട് അവിടെ പണിയാൻ സാധിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. വ്യക്തമായിട്ടുള്ള ഹിസ്റ്ററി എനിക്കറിയില്ല കേട്ടോ, സോ സോറി. പക്ഷേ അതിൻ്റെ ഒരു തുടക്കം, ആ ഒരു പണി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചന എന്നോണം നമുക്ക് അങ്ങ് ദൂരെ ഒരു ചെറിയൊരു ഇത് കാണാൻ സാധിക്കും. പക്ഷേ അപ്പുറത്ത് ശരിക്കും ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കിടുക്കനായാലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷേ എത്ര പൈസയാണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തതെന്നും കൂടെ ആലോചിച്ച് നോക്കണം. എനിവേ, നല്ലൊരു കാഴ്ച, നല്ല വളരെ മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക സ്ഥലം. വന്ന് തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഇന്ത്യയിലുള്ള ഈ സ്ഥലം കണ്ടിരിക്കണം. മറ്റൊരു ഇൻഫർമേഷൻ കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണുന്ന മിനാരയില്ലേ, ആ സംഭവം ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്, അത് കുറച്ച് ചരിഞ്ഞാണ് നിൽക്കുന്നത് പുറത്തോട്ട്. അതായത് പുറത്തോട്ട് ചരിഞ്ഞാൽ നിൽക്കുന്നത്, അതായത് ഏതെങ്കിലും തരത്തിലെ ഒരു ഭൂമി വിളിക്കുമോ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് വീഴാൻ പാടില്ല, ഇത് മറിഞ്ഞ് താഴേക്ക് പുറത്തോട്ടേ വീഴാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ് അതങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. Oh.
എന്തായാലും താജ്മഹൽ കണ്ട് ഞങ്ങൾ ഇറങ്ങി താഴെ വന്നു. വളരെ നല്ലൊരു സമയം, നല്ല കുറേ കാഴ്ചകൾ. ശരിക്കും എന്താ പറയുക, ഷാജഹാൻ്റെ സ്നേഹത്തിന് മുന്നിൽ എന്നൊക്കെ പറയാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒത്തിരി വേറെ കഥകളൊക്കെ ഉണ്ട് കേട്ടോ, ട്രാജഡികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എന്തായാലും നമ്മളിപ്പോൾ അതൊന്നും നോക്കണ്ട. സോ ബ്യൂട്ടിഫുൾ പ്ലേസ്, തീർച്ചയായും വരിക, കാണുക. അപ്പോൾ താജ്മഹലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താജ്മഹലിൻ്റെ കാഴ്ചകൾ എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. ഇനിയും വരും താജ്മഹലിൽ കല്യാണത്തിന് ശേഷം. അപ്പോൾ താജ്മഹലിൻ്റെ മുമ്പിൽ നിന്നും ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ട്രാവൽ ചെയ്തത് ഈസി ട്രാവലിനോടൊപ്പമാണ്. ഈസി ട്രാവൽ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ചെയ്തു തന്നു. നിങ്ങൾക്ക് കുളു, മനാലി, ഡൽഹി തുടങ്ങിയ എന്ത് പാക്കേജുകൾക്കും ഈസി ട്രാവലിനെ കോൺടാക്ട് ചെയ്യാം. സർവീസിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടീഡ് ആണ്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് ദം. വളരെ മികച്ച നിരക്കിൽ, അതായത് വളരെ ബഡ്ജറ്റായിട്ടുള്ള നിരക്ക് മുതൽ പ്രീമിയം പാക്കേജുകൾ വരെ അവർ ചെയ്തു തരും. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളും അവർക്ക് ബ്രാഞ്ചുകളുണ്ട്. സോ എന്തായാലും താജ്മഹലിൻ്റെ മുമ്പിൽ നിന്നും ഈ വീഡിയോ പ്രണാമത്തോടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ദിസ് ഈസ് സുജിത് ഭക്തൻ, ഷാനിങ് ഔട്ട്.